കൊടക്കാട് പാടശേഖരത്തിലാണ് കർഷകർക്ക് സഹായഹസ്തവുമായി പോലീസുകാർ കാർഷിക കൂട്ടായ്മ സംഘടിപ്പിച്ചത് കേരള പോലീസ് അസോസിയേഷന്റെ മുപ്പത്തഞ്ചാമത് ജില്ലാ സമ്മേളനത്തിന്റെ പരിപാടി കർഷകനായ രവീന്ദ്രൻ കൊടക്കാടാണ് ഞാറ് നടാനുള്ള നിലമൊരുക്ക് നൽകിയത് നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ പരിപാടി ഉദ്ഘാടനം ചെയ്തു സ്വാഭാവികമായിട്ടും അവരുടെ ഒരു 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 സമ്മേളനം ബിസിനസ് സമ്മേളനമായി ഏതെങ്കിലും മുറിയിൽ മതി അവരുടെ അതും അവർ ഈ കൊടക്കാട് ഗ്രാമമാണ് കുടുംബശ്രീ പ്രവർത്തകരും കർഷകരും ഉൾപ്പെടെയുള്ളവർ പോലീസുകാർക്കൊപ്പം പാടത്തേക്ക് ഇറങ്ങി നെൽകൃഷിയുടെ പരിപാലനം പൂർണ്ണമായും പോലീസുകാർ തന്നെ നടത്തും കൃഷിയിലൂടെ ലഭിക്കുന്ന വിളവ് നിർദ്ധനരായ ആളുകൾക്ക് വിതരണം ചെയ്യാനാണ് ഇവരുടെ ലക്ഷ്യം മാതൃഭൂമി ന്യൂസ് കാസർകോട് സാരംഗ് സുരേഷ് ആണ് നമ്മുടെ കൂടെയുള്ളത് സാരംഗ് ഗുഡ് മോർണിംഗ് മണ്ണിലേക്ക് ഇറങ്ങാൻ എന്ത് പോലീസ് എന്ത് മന്ത്രി അല്ലേ എന്തായാലും ആ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വലിയൊരു കയ്യേടി കൊടുക്കണം കാരണം വലിയൊരു സന്ദേശം കൂടിയല്ലേ സമൂഹത്തിന് കൊടുക്കുന്നത് സാധാരണയായിട്ട് നമ്മൾ പോലീസുകാരെ കുറിച്ച് പറയുമ്പോ എപ്പോഴും പറയാറില്ല നല്ല ടെൻഷനുള്ള പണിയാണ് എപ്പോഴും കുറ്റവാളികൾക്കിടയിൽ എപ്പോഴും കുറ്റകൃത്യങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ തടയുന്ന ഒരു ജോലിയാണെന്നൊക്കെ അങ്ങനെ ഇരിക്കുന്ന പോലീസുകാർക്കിടയിലൊക്കെ തന്നെ നല്ല വ്യത്യസ്തമായ വാസനകളിൽ താല്പര്യങ്ങളുള്ള ആൾക്കാരെക്കുറിച്ചൊക്കെ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കലാകാരന്മാരെക്കുറിച്ചും എഴുത്തുകാരെ കുറിച്ചൊക്കെ എപ്പോഴും പറയാറുണ്ട് പക്ഷേ അവിടെയും വ്യത്യസ്തരായിട്ടുള്ള മറ്റു കുറച്ച് ആളുകളെ നമുക്ക് പരിചയപ്പെട്ടാലോ അങ്ങനെയുള്ളൊരു ആളുകളെ കാണാനായിട്ടാണ് നമ്മൾ അങ്ങനെ ഇത്തരത്തിൽ കൊടക്കാടേക്ക് പോകുന്നത് കൊടക്കാട് പോകുന്ന സമയത്ത് നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന പലപ്പോഴും പല കേസുകളുടെ ഭാഗമായിട്ടും നമ്മുടെ മാധ്യമ പ്രവർത്തനത്തിന് ദൈനംദിന മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നിരന്തരമായിട്ട് കാണുന്ന ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഒരു ലുങ്കൊക്കെ മടക്കി കുത്തി ഒരു ബനീനൊക്കെ ഇട്ട് പാടത്തിറങ്ങി എന്താ പറയുക നെൽക്കറ്റകളായിട്ട് ഇങ്ങനെ പാടത്തേക്ക് ഇറങ്ങുകയാണ് അവിടെ അവരവിടെ നാട്ടിലെ ചേച്ചിമാരുണ്ട് തൊഴിലുറപ്പ് പ്രവർത്തകരുണ്ട് അതുപോലെ തന്നെ കുടുംബശ്രീയുടെ ചേച്ചിമാരുണ്ട് നാട്ടുകാരെല്ലാവരുണ്ട് നാട്ടുകാരൊക്കെ ഭയങ്കര ഹാപ്പിയാണ് ആദ്യം പലർക്കും അത്ഭുതമാണ് അതുപോലെ തന്നെ മറ്റു പലർക്കും ആവട്ടെ ആദ്യം ചെറിയ കുട്ടികളൊക്കെ നോക്കുന്നു കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അവിടെ കുട്ടികളൊക്കെ നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത്തരത്തിൽ സ്ഥിരമായിട്ട് ഇവർ കാണുമ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ട് മസിലെ കൂടി ചേക്കുന്ന പോലീസുകാരൊക്കെ ഇങ്ങനെ പാടത്തിറങ്ങി പണിയെടുക്കുന്ന ഒരു അത്ഭുതമുണ്ട് എന്തായാലും ആളുകൾക്കൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു മാത്രമല്ല പോലീസുകാർ മാതൃകയാണ് കാണിച്ചു കൊടുത്തത് കാരണം ഇത്തരത്തിൽ വൈറ്റ് കോളർ ജോബോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സീരിയസ് സ്വഭാവമുള്ള ജോലികളിലാണെന്ന് പറഞ്ഞ് ഫുൾ ടൈം ഇതുപോലെ മസിൽ പിടിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല മണ്ണിലിറങ്ങി പണിയെടുത്ത് നമ്മുടെ നാടിൻ്റെ സംസ്കൃതി കാത്തുസൂക്ഷിക്കുക എന്നൊരു സന്ദേശം കൂടി അവർ നൽകുന്നുണ്ട് അപ്പോൾ കേരള പോലീസ് അസോസിയേഷൻ്റെ കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു സംരംഭമായിട്ട് അവർ മുന്നോട്ട് വന്നത് ഇതിലൂടെ കിട്ടുന്ന ഈ കൃഷി ചെയ്ത് കിട്ടുന്ന കാർഷിക വസ്തുക്കളെല്ലാം തന്നെ ഈ നെല്ലൊക്കെ വിറ്റിട്ട് ആ കിട്ടുന്ന തുക നിർധനരായിട്ടുള്ള ആളുകൾക്ക് നൽകാനാണ് നിലവിൽ ഇപ്പോൾ അസോസിയേഷൻ തീരുമാനം ഈ കൃഷി മാത്രമല്ല സമീപത്തുള്ള ബഡ് സ്കൂളുകൾ നമുക്കറിയാം കാസർഗോഡ് ജില്ലയിൽ എൻഡോസൾഫാനും അതുപോലെ തന്നെ മറ്റ് വിഷയങ്ങളൊക്കെ തന്നെ കൊണ്ട് ഏറെ ദുരിതം അനുഭവിക്കുന്ന കുറെ കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ബഡ് സ്കൂളിലേക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കാനും ഈ ഉദ്യോഗസ്ഥർ ശ്രമിച്ചിട്ടുണ്ട് എന്തായാലും നല്ലൊരു പ്രവൃത്തിയിൽ പങ്കാളികളായിരിക്കുന്നു ആ പോലീസ് ഉദ്യോഗസ്ഥർ